ഹായ് ഫ്രണ്ട്സ്, റെസ്റ്റെക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം ഈ ആരോഗ്യമുള്ളവരാൾക്ക് എത്ര സമയം വരെ നമുക്ക് യൂറിൻ പാസ് ചെയ്യാതെ ഇങ്ങനെ പിടിച്ചു വെക്കാൻ പറ്റും. നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് നേരം മൂത്രം പാസ് ചെയ്യാതെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ? അതൊക്കെ ഒരുപാട് പേർക്കുള്ള ഒരു സംശയമാണ്. നമുക്കിന്ന് ഈ വീഡിയോ കൂടെ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാം കേട്ടോ. നമുക്കറിയാം ഈ തിരക്കേറിയ സാഹചര്യത്തിലൊന്നും പെട്ടെന്ന് ഒരുപക്ഷെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് തോന്നുമ്പോൾ അപ്പം തന്നെ പോയിട്ട് മൂത്രമൊഴിക്കാണ് നമുക്ക് പറ്റിയെന്ന് വരില്ല ഇന്നത്തെ ഈ സാഹചര്യം വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ വരുന്ന ഈ സാഹചര്യത്തിൽ പലരും ഇന്ന് ചെയ്യുന്നത് നമ്മളെവിടെയും പോകുന്നതിൻ്റെ മുമ്പേ വീട്ടിൽ നിന്ന് തന്നെ ഒന്ന് യൂറിൻ പാസ് ചെയ്തിട്ട് പോകും. പിന്നെ നമുക്ക് സാഹചര്യം നമുക്ക് ഒത്തു വരുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ മൂത്രമൊഴിക്കത്തുള്ളൂ, അല്ലെങ്കിൽ പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നതിന് ശേഷം മാത്രമാണ് പലരും മൂത്രമൊഴിക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നമുണ്ടോ? അല്ലെങ്കിൽ എത്ര മണിക്കൂർ ഗ്യാപ്പിലാണ് നമ്മളെ യൂറിൻ കറക്റ്റായിട്ട് പാസ് ചെയ്യേണ്ടത്? നമുക്കറിയാം നമ്മുടെ ഈ മൂത്രസഞ്ചി അല്ലെങ്കിൽ യൂറിനറി ബ്ലാഡർ എന്ന് പറയുന്നത് ഒരു മസിൽ കൊണ്ട് ഉണ്ടാക്കിയ ഒരു ബലൂണ് പോലെ ഇരിക്കുന്ന ഒരു അവയവമാണ്, ഒരു അറ പോലത്തെ ഒരു അവയവമാണ്. അതിന് എല്ലാം ഒന്നുമില്ല, ഒരു മസിൽ കൊണ്ട് മാത്രം ഫോം ചെയ്തിരിക്കുന്ന ഒരു അവയവമാണത്. ഇത് നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള വേസ്റ്റിനെ നമ്മുടെ കിഡ്നി വലിച്ചെടുത്തിട്ട് അത് രണ്ട് കിഡ്നിയിൽ നിന്ന് രണ്ട് ട്യൂബ് നമ്മുടെ ഈ ബ്ലാഡറിലേക്ക് വരുന്നുണ്ട്. ആ ട്യൂബിൽ കൂടിയാണ് ഈ യൂറിന് നമ്മുടെ ബ്ലാഡറിൽ വന്ന് നിറയുന്നത്, ഈ മൂത്രസഞ്ചിയിൽ വന്ന് നിറയുന്നത്. ഇങ്ങനെ ഈ മൂത്രസഞ്ചിയിലേക്ക് മൂത്രം വന്ന് നിറയുന്നതനുസരിച്ച് നമ്മുടെ ഈ തലച്ചോറിലേക്ക് ഒരു സിഗ്നൽ പോകും. അങ്ങനെ ഈ മൂത്രസഞ്ചിക്ക് അത് ഒരു പരിധി കൂടുതൽ മൂത്രം വന്ന് നിറയുമ്പോഴാണ് നമുക്ക് മൂത്രം ഒഴിക്കണം എന്നുള്ളൊരു തോന്നൽ ശരീരത്തിനുണ്ടാകുന്നത്. പക്ഷെ നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ഈ മൂത്രസഞ്ചി പരമാവധി നിറഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ മൂത്രം ഒഴിക്കുന്നതെന്നാണ്. പക്ഷേ അങ്ങനെയല്ല, ഒരു പരിധി കൂടുതൽ നിറഞ്ഞു കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഈ മൂത്രസഞ്ചിയിൽ നിന്ന് സിഗ്നലുകൾ നമ്മുടെ തലച്ചോറിലേക്ക് ചെല്ലുകയും അപ്പോൾ തന്നെ നമുക്ക് യൂറിൻ പാസ് ചെയ്യുക എന്നുള്ളൊരു തോന്നലുണ്ടാകുകയും ചെയ്യുന്നു. ഈ മൂത്രസഞ്ചിയുടെ ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത് നമ്മുടെ പ്രായം അനുസരിച്ച് അതിൽ വ്യത്യാസം വരും. അതായത് ജനിച്ചു കഴിഞ്ഞ ഉടനെയുള്ളൊരു കുഞ്ഞിന് 30 ml മുതൽ ഒരു 60 ml വരെ സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി അവരുടെ മൂത്രസഞ്ചിക്ക് ഉണ്ടാവും. എന്നാൽ ഒരു 3 വയസ്സുള്ള കുട്ടി ആകുമ്പോഴത്തേക്കും അവർക്ക് ഏകദേശം ഒരു 150 ml യൂറിൻ അവിടെ ഹോൾഡ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളൊരു മൂത്രസഞ്ചിയായിട്ട് മാറും. എന്നാൽ ഒരു മുതിർന്ന ഒരാളാണെങ്കിൽ, അതൊരു സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ, അവർക്ക് ഏകദേശം ഒരു 500 ml മൂത്രം അവിടെ സ്റ്റോർ ചെയ്യാനുള്ള മൂത്രസഞ്ചിയായിട്ട് മാറിയിട്ടുണ്ടാവും. എന്നാൽ പ്രായപൂർത്തിയായിട്ടുള്ള ഒരു പുരുഷനാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഏകദേശം ഒരു 700 ml വരെ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും യൂറിന്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഇത്രയൊന്നും നിറയാനായിട്ട് നമ്മുടെ ശരീരം വെയിറ്റ് ചെയ്യത്തില്ല. അതിന് മുന്നേ തന്നെ ഏകദേശം ഒരു യൂറിനറി ബ്ലാഡറിൻ്റെ ഒരു 1/4 ഭാഗം ആകുമ്പോൾ തന്നെ നമ്മുടെ ബ്ലാഡറിൽ നിന്ന് ഒരു സിഗ്നൽ നമ്മുടെ തലച്ചോറിലേക്ക് പോവുകയും പെട്ടെന്ന് തന്നെ നമുക്ക് യൂറിൻ പാസ് ചെയ്യാനുള്ള ഒരു തോന്നൽ ശരീരത്തിന് ഉണ്ടാകുകയും ചെയ്യുന്നു. എന്നാൽ ഈ പുരുഷന്മാർക്കാണെങ്കിൽ ഈ മൂത്രസഞ്ചിയുടെ ഏകദേശം ഒരു പകുതി ഭാഗം നിറയുന്നിടം വരെ അവർക്ക് മൂത്രസഞ്ചിയിൽ ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതിന് ശേഷവും നമ്മൾ യൂറിൻ പാസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ള അടിവയറ് വേദനയോ അല്ലെങ്കിൽ ഇറിറ്റേഷനോ അങ്ങനെയൊക്കെ ശരീരത്തിന് ഫീൽ ചെയ്യും. ആരോഗ്യമുള്ള ഒരാളെ സംബന്ധിച്ച് ഒരു 3-4 മണിക്കൂറിന് ഉള്ളിൽ പോയിട്ട് യൂറിൻ പാസ് ചെയ്താൽ മതിയാവും. പക്ഷെ നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വെള്ളം പോയി കുടിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ മൂത്രസഞ്ചി പെട്ടെന്ന് നിറയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന ഈ സമയത്ത് നമുക്കൊരു 3 മണിക്കൂർ വരെ ഒന്ന് യൂറിൻ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റില്ല. അപ്പോൾ പക്ഷേ അതിന് മുന്നേ തന്നെ നമുക്ക് യൂറിൻ പാസ് ചെയ്യണം, നമ്മുടെ ബോഡി നമുക്ക് സിമ്പിൾ തരുന്നുണ്ട്, പക്ഷേ നമുക്കത് പാസ് ചെയ്യാനുള്ള സാഹചര്യമില്ല. അങ്ങനെ നമ്മൾ മൂത്രം പിടിച്ചു വെക്കുന്നത് ഏകദേശം ഒരു 4 മണിക്കൂർ കൂടിയിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ശരീരത്തിന് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും. അങ്ങനെ നമ്മളിങ്ങനെ കൺട്രോൾ ചെയ്ത് പിടിച്ചു വെക്കുമ്പോൾ എന്തൊക്കെ സംഭവിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഏറ്റവും വലിയൊരു പ്രശ്നമാണ് അങ്ങനെ വരുമ്പോൾ യൂറിൻ്റെ പഴുപ്പ് ഉണ്ടാവുക എന്നുള്ളത്. അതെങ്ങനെയാണ് ഈ ഇൻഫെക്ഷൻ യൂറിനറി ബ്ലാഡറിൻ്റെ അകത്ത് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കറിയാം സ്ത്രീകൾക്കാണെങ്കിൽ ഈ മൂത്രം പാസ് ചെയ്യാനായിട്ട് പുറത്തേക്കുള്ള ട്യൂബ് എന്ന് പറഞ്ഞാൽ വെറും 4 cm മാത്രമേ ഉള്ളൂ. പുരുഷന്മാർക്കാണെങ്കിൽ ഈ ട്യൂബിന് ഏകദേശം 15 cm വരെയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്ത്രീകളുടെ ട്യൂബിന് നീളം കുറവായതുകൊണ്ട് തന്നെ അവർക്ക് യൂറിനറി ബ്ലാഡറിലേക്ക് ഇൻഫെക്ഷൻ പെട്ടെന്ന് എത്തും. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ യൂറിൻ പാസ് ചെയ്യുവാണെങ്കിൽ ഗുണം, ഈ ബാക്ടീരിയകൾ അവിടെ തുടക്കത്തിലുണ്ടെങ്കിലും നമ്മൾ യൂറിൻ പാസ് ചെയ്യുന്നതോടൊപ്പം തന്നെ അതും പുറത്തേക്ക് പോകും. അതുപോലെ തന്നെ നമ്മൾ വെള്ളം കുടിക്കാതിരിക്കുകയോ യൂറിൻ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യാതിരിക്കുകയോ ചെയ്യുമ്പോൾ ബ്ലാഡറിലേക്ക് പഴുപ്പ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നമ്മൾ വെള്ളം കുടിക്കാതിരിക്കുമ്പോൾ കുറച്ച് യൂറിൻ മാത്രമേ പ്രൊഡ്യൂസ് ആവൂന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മുടെ യൂറിന് ഭയങ്കര കട്ടി കൂടും. അപ്പോൾ അതിൻ്റെ അകത്ത് ആസിഡ് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ വെള്ളം കുടിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മൂത്രനാളിയിൽ നമുക്ക് ചില സമയങ്ങളിൽ എരിച്ചിലും പുകച്ചിലൊക്കെ അനുഭവപ്പെടുന്നതായിട്ട് തോന്നുന്നത്. അതിൻ്റെ ഒരു സിമ്പിളായിട്ടാണ് നമ്മുടെ ശരീരം നമുക്ക് ഒരു കുളിരുന്ന പോലെയൊക്കെ തോന്നും, അതുപോലെ തന്നെ ചൊറിച്ചിൽ അനുഭവപ്പെടും, അതുപോലെ യൂറിൻ സ്മെൽ അനുഭവപ്പെടും. പുരുഷന്മാർക്കാണെങ്കിൽ യൂറിൻ പാസ് ചെയ്യുന്നതിൻ്റെ ഫോഴ്സ് കുറയുക, അതല്ലെന്നുണ്ടെങ്കിൽ യൂറിൻ്റെ ക്വാണ്ടിറ്റി കുറയുക, അങ്ങനെയൊക്കെ വരുന്ന സമയത്താണ് സ്റ്റോൺ വരുന്നത് ഈ യൂറിൻ്റെ ബ്ലാഡറിൻ്റെ അകത്ത്
പുരുഷന്മാർക്ക് സ്റ്റോൺ വരുന്ന ഈ ഒരു സാഹചര്യത്തിലാണ്. അവരും ഈ പുരുഷന്മാരും ഇതുപോലെ തന്നെ 4 മണിക്കൂർ കൂടുതൽ യൂറിൻ പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ അവർക്ക് ബാക്ടീരിയ വരാനുള്ള ചാൻസും കൂടുതലാണ്. അവർ ശ്രദ്ധിക്കേണ്ടുന്ന മെയിൻ കാര്യമാണ് നന്നായിട്ട് വെള്ളം കുടിച്ചിട്ട് 2.5-3 മണിക്കൂറിനുള്ളിൽ യൂറിൻ പാസ് ചെയ്ത് പുറത്തേക്ക് കളയാൻ നോക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ ഈ മൂത്രസഞ്ചി എന്ന് പറയുന്നത് ഒരു മസ്കുലാർ ഓർഗൻ ആണെന്നത്. അപ്പോൾ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് യൂറിൻ പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ മസിലുകൾ യൂറിൻ്റെ ബ്ലാഡ് ഉണ്ടാകത്തുള്ള മസിലുകൾ ചുരുങ്ങാൻ കാരണമാവുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. പലപ്പോഴായിട്ട് ചുമയ്ക്കുകയോ തുമ്മുകയോ ഒക്കെ ചെയ്യുമ്പോൾ യൂറിൻ ഇതുപോലെ അറിയാതെ പാസ് ചെയ്ത് പോകുന്ന ആളുകൾ അല്ലേ. ഇതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് യൂറിൻ ഇങ്ങനെ കൺട്രോൾ ചെയ്ത് പിടിച്ചു വെച്ചുകൊണ്ടിരിക്കും. അതിനനുസരിച്ച് നമ്മുടെ യൂറിൻ്റെയും ബ്ലാഡറിൻ്റെ ഉള്ളിലുള്ള മസിലുകൾ ഇങ്ങനെ ചുരുങ്ങും. അതുകൊണ്ടാണ് നമ്മൾ തുമ്മുകയും ചുമയ്ക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഇടയ്ക്ക് അറിയാതെ യൂറിൻ പാസ് ചെയ്ത് പോകുന്നത്. ഇനി യൂറിൻ പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുന്ന വേറൊരു ദൂഷ്യഫലമാണ് കുറച്ച് കഴിയുമ്പോൾ കുറച്ച് നാളുകൾ കഴിയുമ്പോൾ നമുക്ക് കുറച്ച് യൂറിൻ പാസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് കുറച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടി ഒന്ന് പാസ് ചെയ്യണം തോന്നും. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പാസ് ചെയ്യണമെന്ന് തോന്നലുണ്ടാവും. പക്ഷേ ക്വാണ്ടിറ്റി കുറച്ചേ പുറത്തേക്ക് പോവുള്ളൂ. പിന്നെ ഒരുപാട് സമയം എന്ന് വെച്ചാൽ ഏകദേശം 7-8 മണിക്കൂറൊക്കെ ഇതുവരെ പിടിച്ചു വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ യൂറിൻ പാസ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഒരു പക്ഷേ നമുക്ക് യൂറിൻ വിചാരിച്ച അത്ര പോയി എന്ന് വരില്ല, കുറച്ചേ പോവുള്ളൂ. അങ്ങനത്തെ ഒരവസ്ഥയുണ്ടാവും. ഇതൊക്കെയാണ് നമ്മുടെ യൂറിനെ ഇതുപോലെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചാലുള്ള ദൂഷ്യഫലങ്ങൾ. എന്നാൽ ഈ ഒരു അവസ്ഥയിലേക്കൊന്നും നമ്മുടെ ശരീരത്തിനെ എത്തിക്കാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി പലരും കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു സംശയമാണ് ഒരു ദിവസം നമ്മൾ എത്ര പ്രാവശ്യം യൂറിൻ പാസ് ചെയ്യണം എന്നുള്ളത്. നന്നായിട്ട് വെള്ളം കുടിക്കുന്ന നല്ല ആരോഗ്യമുള്ള ഒരാൾ ഒരു ദിവസം 6 മുതൽ 7 പ്രാവശ്യം 6, 7, 8 പ്രാവശ്യം ഒക്കെ യൂറിൻ പാസ് ചെയ്യുന്നതാണ് നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലത്. ഒരിക്കലും നിങ്ങൾ ഒരു ദിവസത്തിൽ 4 പ്രാവശ്യത്തിൽ കുറവ് യൂറിൻ പാസ് ചെയ്യുന്ന ഒരു ശീലമാണ് നിങ്ങൾക്കുള്ളതെന്നുണ്ടെങ്കിൽ അത് വളരെ ദോഷമാണ്. നിങ്ങൾ മാക്സിമം വെള്ളം കുടിച്ചിട്ട് യൂറിൻ മിനിമം ഒരു 4-5 പ്രാവശ്യമെങ്കിലും പോകാനായിട്ട് നോക്കുക. ഇനി അതല്ല, നിങ്ങൾ ഒരു ദിവസം 12-14 പ്രാവശ്യത്തിന് മുകളിലേക്കൊക്കെ യൂറിൻ പാസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യണം. കാരണം ഒന്നുമില്ല, നമുക്ക് ഷുഗർ കൂടിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ വരാം, അതല്ലെങ്കിൽ നമ്മുടെ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിന് എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷനുകൾ ഉണ്ടെങ്കിലും അങ്ങനെ വരാം. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ രാത്രിയിൽ 4-5 പ്രാവശ്യമൊക്കെ യൂറിൻ പാസ് ചെയ്യാനായിട്ട് എഴുന്നേക്കേണ്ടി വരും. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ട് ഡീറ്റെയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ എത്ര സമയം നമുക്ക് യൂറിൻ ഹോൾഡ് ചെയ്ത് വെക്കാമെന്നും കൂടുതലായിട്ട് ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ശരീരത്തിന് വരുന്ന ദൂഷ്യഫലങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യത്തെപ്പറ്റി നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ കൂടി ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് പുതിയൊരു ടോപ്പിക്കായിട്ട് പുതിയൊരു വീഡിയോയിലേക്ക് വരും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.